നമസ്കാരം രാഷ്ട്രതന്ത്ര ശാസ്ത്ര പഠനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ചാമത്തെ അധ്യായമാണ് ചലഞ്ചസ് ടു ആൻഡ് റെസ്റ്റോറേഷൻ ഓഫ് കോൺഗ്രസ് സിസ്റ്റം രണ്ട് കാര്യങ്ങളായി ചാപ്റ്ററിൽ പറയുന്നത് അല്ലേ ഒന്ന് ചലഞ്ചസ് ടു കോൺഗ്രസ് സിസ്റ്റം രണ്ട് റീസ്റ്ററേഷൻ ഓഫ് കോൺഗ്രസ് സിസ്റ്റം ഇതിൽ രണ്ട് ചലഞ്ചസാണ് പ്രധാനമായും ഈ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്ന് നയൻറ്റീൻ സിക്സ്റ്റി സെവൻ ഇലക്ഷൻ ഏൽപ്പിച്ചൊരു പ്രഹരമാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഈ എപ്പിസോഡിൽ മാഷം നിങ്ങളോട് ചർച്ച ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ നാലാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് ആണ് ഓക്കെ ദ ഫോർത്ത് ജനറൽ ഇലക്ഷൻ വാസ് ഹെൽഡ് ഇൻ ഫെബ്രുവരി നയൻറ്റീൻ സിക്സ്റ്റി

ഈ രാജ്യത്തിലെ ഏറ്റവും മേധാവിത്വമുള്ള രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു നമുക്ക് ആ തിരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ച അതിലെ ആ ഒരു ഗ്രാഫ് ഇതാ നമുക്കിപ്പോൾ ഈ സ്ക്രീനിൽ കാണാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ ആദ്യത്തെ മൂന്ന് തെരഞ്ഞെടുപ്പുകളുടെ ഒരു ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അതിൽ തീർച്ചയായിട്ടും ആ കോൺഗ്രസിൻ്റെ ഒരു മേധാവിത്വം കാണാൻ സാധിക്കും ആദ്യത്തിൽ നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിക്ടറി നമുക്ക് അളക്കാം എത്രയാണ് മൊത്തം നാനൂറ്റി എൺപത്തി ഒൻപത് സീറ്റിൽ മുന്നൂറ്റി അറുപത്തി നാല് സീറ്റുകളും കോൺഗ്രസ് നേടിയിരിക്കുന്നു തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ഒന്നാമത്തെ ഇലക്ഷനിൽ തൊട്ടടുത്തതിലേക്ക് കടക്കൂ കാണൂ അതങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇലക്ഷനിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റിൽ മുന്നൂറ്റി എഴുപത്തി ഒന്ന് സീറ്റുകളും കോൺഗ്രസ് നേടിയിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഗ്രാഫ് വ്യക്തമാക്കി വ്യക്തമാക്കിത്തരും ഓക്കെ ദെൻ അറുപത്തി രണ്ടിലെ മൂന്നാമത്തെ ലക്ഷം കൂടെ ശ്രദ്ധിക്കുക അതിനകത്ത് വായിച്ചു നോക്കിക്കേ എന്താ കാണുന്നത് ടോട്ടൽ സീറ്റ് എത്ര തന്നെ ടോട്ടൽ സീറ്റ് എത്രയാണ് നാനൂറ്റി തൊണ്ണൂറ്റി നാല് കോൺഗ്രസിന് ലഭിച്ച സീറ്റോ മുന്നൂറ്റി അറുപത്തി ഒന്ന് ഡിയർ സ്റ്റുഡൻസ് അപ്പോൾ ഇത്തരത്തിൽ ആദ്യ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് അഭൂതപൂർവ്വമായ വിജയമാണ് കൈവരിച്ചത് ഓക്കെ എന്നാൽ നാലാമത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ സംഭവിച്ചു ഓക്കെ ദാറ്റ് ഓഫേഡ് എ ചാലഞ്ച് ടു ദ കോൺഗ്രസ് സിസ്റ്റം അത് കോൺഗ്രസ് വ്യവസ്ഥയ്ക്ക് കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നേടിക്കൊണ്ടിരുന്ന നിലനിർത്തിക്കൊണ്ടിരുന്ന ആ മേധാവിത്വത്തിന് ഒരു വെല്ലുവിളി ഉയർത്തുകയും ചെയ്തു ഓക്കെ ഡെൻ വി ഡിസ്കസ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ നമുക്കതിന് വിശദമായി ചർച്ച ചെയ്യാം ഇൻ ദ ഇയേഴ്സ് ലീഡിങ് അപ് ടു ദ ഫോർത്ത് ജനറൽ ഇലക്ഷൻ ദർ ആർ സെവറൽ പൊളിറ്റിക്കൽ ചേഞ്ചസ് ഇൻ അവർ കൺട്രി നമ്മുടെ രാജ്യത്ത് നാലാമത്തെ തിരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്ന വർഷങ്ങളിൽ ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായി പ്രധാനപ്പെട്ടവ എന്ന് പറയുന്നത് ടു പ്രൈം മിനിസ്റ്റേഴ്സ് ഡൈഡ് ഇൻ ക്വിക്ക് സക്സഷൻ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ നെഹ്റു മരിച്ചു തുടർന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ലാൽ ബഹദൂർ ശാസ്ത്രി മരിക്കുന്നു ഓക്കേ തുടർന്ന് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ദ ന്യൂ പ്രൈം മിനിസ്റ്റർ ആൻഡ് ഷീ ഈസ് എ പൊളിറ്റിക്കൽ നാവസ് അവർ ഒരു രാഷ്ട്രീയ പുതുമുഖമാണ് ഇതാണ് ഇപ്പോഴുള്ള ഇന്ത്യയുടെ സാഹചര്യം എൻ്റെ കുട്ടികൾ വീണ്ടും നമ്മൾ നമ്മുടെ മൂന്നാമത്തെ അധ്യായത്തിലേക്കൊന്ന് പോകണം നിങ്ങൾ അവിടെ ഗ്രീൻ റവല്യൂഷനൊക്കെ പഠിച്ചു ഓർമ്മയില്ലേ നമ്മുടെ രാജ്യം ഒരു പ്രത്യേകമായ ആ ഭക്ഷ്യക്ഷാമവും പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് നമ്മളത് പഠിച്ചിട്ടുണ്ട് ഓക്കെ ആ കാലഘട്ടം ഏതാണെന്ന് ഓർമ്മയുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് അറുപത്തിയേഴ് കാലഘട്ടത്തിൽ എന്നാണ് നമ്മൾ അന്ന് പഠിച്ചത് ഈ ക്ലാസ്സിൽ നമ്മൾ പ്രതിപാദിക്കുന്നു ആ കാലഘട്ടത്തെയാണ് ഓക്കെ സോ ദിസ് പീരിയഡ് വിറ്റ്നസ്ഡ് ഇക്കണോമിക് ക്രൈസിസ് വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് സാക്ഷ്യം വഹിച്ച ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇത് നമ്മളൊരു ഇലക്ഷനെ എപ്പോഴും വിലയിരുത്തുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ കോണ്ടക്സ്റ്റ് നോക്കണം ഇവിടെ നമ്മൾ പഠിക്കുന്ന ഇലക്ടറൽ ആ കോണ്ടക്സ്റ്റ് ഓഫ് ഇലക്ഷനാണ് തീർച്ചയായിട്ടും ജനങ്ങളുടെ വിധി ജനങ്ങളുടെ മാൻഡേറ്റ് നിശ്ചയിക്കുന്നതിൽ അന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ ഘടകങ്ങൾ അതിന് വലിയൊരു പങ്കുണ്ട് ശരിയല്ലേ നമുക്ക് ആ പശ്ചാത്തലം നോക്കാം ആ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം നോക്കാം പക്ഷേ ഒന്നുമില്ല പറയുന്നു എന്തൊക്കെയാണ് രണ്ട് പ്രധാനമന്ത്രിമാർ അടുത്തടുത്ത കാലയളവിൽ മരിക്കുന്നു പുതിയ പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയ പുതുമുഖമാണ് ഓഫീസിൽ ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് അല്ലേ അപ്പോഴേക്കും ലക്ഷ്യം വരികയാണ് ഇക്കണോമിക് സിറ്റുവേഷൻ പ്രശ്നം എന്തൊക്കെയാണ് ഇക്കണോമിക് സിറ്റുവേഷൻസ് ഒരു ബാഡ് അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം എന്തൊക്കെയായിരുന്നു സക്സസീവ് ഫെയിലർ ഓഫ് മൺസൂൺസ് മൺസൂണിൻ്റെ തുടർച്ചയായ പരാജയം ഓക്കെ വൈഡ് സ്പ്രെഡ് ഡ്രോട്ട് വലിയ അളവിൽ വേനൽ രാജ്യത്തിനെ അഫിക്റ്റ് ചെയ്യുന്നു സ്വാഭാവികമായും ഇത്തരമൊരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും യെസ് ദർ വിൽ ബി എ ഡിക്ലൈൻ ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കാർഷിക ഉൽപാദനം ഇടിയും കാർഷിക ഉൽപ്പാദനം ഇടിയുമ്പോൾ എന്ത് സംഭവിച്ചു പറയൂ ഷോർട്ടേജ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഭക്ഷ്യ ധാന്യങ്ങളിൽ എന്ത് ചെയ്യുന്നു ദൗർലഭ്യം ഉണ്ടാകും ദർ വാസ് എ ഡിക്രീസ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആൾസോ ആൻഡ് ദർ വാസ് എ ഡ്രോപ്പ് ഇൻ എക്സ്പോർട്ട് വ്യാവസായിക ഉൽപ്പാദനം കുറയുന്നു കയറ്റുമതിയിൽ ഡ്രോപ്പ് താഴ്ച ഉണ്ടാകുന്നു ഓക്കെ ആൻഡ് ദെർ വാസ് എ ഡിപ്ലീഷൻ ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് വിദേശ വിനിമയ കരുതലിലും വലിയ ശോഷണം കുറവ് സംഭവിക്കുന്നു ബട്ട് ദ മിലിറ്ററി എക്സ്പെൻഡിച്ചർ ഇൻക്രീസ്ഡ് സൈനിക ചെലവ് കൂടുന്നു അതിൻ്റെ കാരണം നമുക്കറിയാം നയൻറ്റീൻ സിക്സ്റ്റി ടു ഇന്ത്യ ചൈന വാർ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ഇന്ത്യ പാക്കിസ്ഥാൻ വാർ അല്ലേ ഈ യുദ്ധങ്ങളൊക്കെ നമുക്ക് സാമ്പത്തികമായി നമ്മുടെ മിലിറ്ററി എക്സ്പെൻഡിച്ചർ വലിയ അളവിൽ വർദ്ധിപ്പിക്കുന്നു ഈ കാലയളവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇക്കണോമിക് റിസോഴ്സസ് നമ്മുടെ സാമ്പത്തിക വിഭവങ്ങൾ ഡൈവേർട്ട് ചെയ്യുകയാണ് ഫ്രം പ്ലാനിങ് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആസൂത്രിത വികസനം നടപ്പിലാക്കിയ രാജ്യം അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടുന്ന പണം എന്ത് ചെയ്യുന്നു മിലിറ്ററി എക്സ്പെൻഡിച്ചറിലേക്ക് മാറ്റിവെക്കുന്നൊരു പ്രത്യേക സാഹചര്യവും ഈ കാലഘട്ടത്തിൽ സംജാതമാകുന്നുണ്ട് ഓക്കെ കൂടെ ഓർക്കേണ്ട ഒരു കാര്യം ഇന്ദിരാ ഗവൺമെൻറ്സ് ഡിസിഷൻ ടു ഡീവാലുവേറ്റ് ഇന്ത്യൻ മണി ദാറ്റ് ഓൾസോ അഫക്റ്റഡ് അവർ ഇക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ കൺട്രി ഇറ്റ് വാസ് അണ്ടർ ദ പ്രഷർ ഓഫ് ദ യു എസ് ഗവൺമെൻറ്റ് നമുക്കറിയാം നമുക്ക് ഭക്ഷ്യപ്രതിസന്ധി ഉണ്ടായ സമയത്ത് നമുക്ക് ആ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു ഗോതമ്പയ്ക്ക് ഇറക്കുന്നത് ചെയ്യാൻ ഉറക്കുന്നുണ്ട് മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചത് അല്ലേ അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായും അമേരിക്ക നമ്മുടെ നയങ്ങളിൽ സ്വാധീനം ചെലുത്താനും തുടങ്ങി അപ്പോൾ അമേരിക്കയുടെ പ്രഷറിന് വിധേയമായിക്കൊണ്ട് എന്തു ചെയ്തു നമ്മൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറച്ചു എളിയർ വൺ യു എസ് ഡോളർ കുഡ് ബി പർച്ചേസ്ഡ് ഫോർ ലെസ് ദാൻ ഫൈവ് റുപ്പീസ് നേരത്തെ ഒരു അമേരിക്കൻ ഡോളർ വാങ്ങാൻ നമുക്ക് അഞ്ച് രൂപയിൽ താഴെ ചിലവഴിച്ചാൽ മതിയായിരുന്നു but ബട്ട് ആഫ്റ്റർ ദീസ് ഡീവാലുവേഷൻ ദ കോസ്റ്റ് റേസ്ഡ് ടു മോർ ദാൻ സെവൻ റുപ്പീസ് ഒരു ഡോളറിന് ഏഴ് രൂപയിൽ കൂടുതൽ നമുക്ക് ചെലവഴിക്കേണ്ടുന്ന അവസ്ഥ വന്നു ഓക്കെ ആൻഡ് ദ പ്രൈസ് റൈസ്ഡ് എല്ലാവിധ ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിക്കുന്നു ഓക്കെ അങ്ങനെ വില വർദ്ധിക്കുമ്പോൾ എന്നുണ്ടാകും അത് ജനങ്ങൾക്ക് വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകും പീപ്പിൾ ഓർഗനൈസ്ഡ് ആൻഡ് അജിറ്റേറ്റഡ് അഗൈൻസ്റ്റ് ദ ഗവൺമെൻറ് അഗൈൻസ്റ്റ് ദ ഇൻക്രീസ് ഓഫ് പ്രൈസസ് ഫോർ എസൻഷ്യൽ കമോഡിറ്റീസ് അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റത്തിൽ ജനങ്ങൾ സമരങ്ങൾ പ്രഖ്യാപിക്കുന്നു അജിറ്റേഷൻസ് ആരംഭിക്കുന്നു ഫുഡ് സ്കേഴ്സിറ്റി ഭക്ഷ്യ ദൗർലഭ്യത്തിനെതിരെ ജനങ്ങൾ സമരം ചെയ്യുന്നു ഗ്രോയിങ് അൺഎംപ്ലോയ്മെൻറ് വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയ്ക്കെതിരെ ജനങ്ങൾ സമരം ചെയ്യുന്നു ഓക്കെ ആൻഡ് ഓൾസോ അഗൈൻസ്റ്റ് ദ ടോട്ടൽ കണ്ടീഷൻ ദ ഇക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ നേഷൻ രാജ്യത്തിൻ്റെ മൊത്തം സാമ്പത്തികമായ അവസ്ഥയ്ക്കെതിരെയും എന്തു ചെയ്യുന്നു ജനങ്ങൾ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നു ഹർത്താൽസ് ആൻഡ് സ്ട്രൈക്സ് ബന്ദ്സ്വൻറ്റ് ഇൻ ദ കൺട്രി രാജ്യത്തിൽ ആകമാനം ജനരോഷം ജനങ്ങളുടെ എതിർപ്പ് രൂക്ഷമാവുകയാണ് ഹർത്താലുകളും ബന്ധുകളുമൊക്കെ രാജ്യത്ത് ഇങ്ങനെ ഫ്രീക്വൻ്റായി നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഓക്കെ ദ ഓപ്പോസിഷൻ പാർട്ടീസ് ഓർഗനൈസ്ഡ് പീപ്പിൾ അഗെൻസ്റ്റ് ദ ഗവൺമെൻറ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ജനങ്ങളെ ഗവൺമെൻറ്റിനെതിരെ എന്ത് ചെയ്യുന്നു സമരത്തിലേക്ക് നയിക്കുകയാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദ ഗവൺമെൻറ്റ് സോ ദീസ് അജിറ്റേഷൻസ് ആസ് എ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഇൻസ്റ്റെഡ് ഓഫ് സീയിങ് ഇറ്റ് ആസ് ദ എക്സ്പ്രഷൻ ഓഫ് ദ പ്രോബ്ലം ഓഫ് ദ പീപ്പിൾ ഗവൺമെൻറ് എങ്ങനെ കണ്ടു ഇതിനെ കേവലം ഒരു ക്രമസമാധാന പ്രശ്നമായി കണ്ടു ദാറ്റ് ഇൻക്രീസ് ദ ബിറ്റർനെസ് ഓഫ് ദ പീപ്പിൾ ജനങ്ങളുടെ കോപം വർദ്ധിപ്പിച്ചു അല്ലേ അവരുടെ ഗവൺമെൻറ്റുള്ള അസംതൃപ്തി ഡിസ്കണ്ട അസംതൃപ്തി അത് വർദ്ധിപ്പിച്ചു ആൻഡ് ഡ്യൂറിങ് ദിസ് പീരിയഡ് ദ സോഷ്യലിസ്റ്റ് ആൻഡ് ദ ലെഫ്റ്റ് പാർട്ടീസ് ഓർഗനൈസ്ഡ് പീപ്പിൾ ആൻഡ് ദ ലെഡ് സം മിലിറ്റൻറ്റ് പെർസെൻറ് എജിറ്റേഷൻസ് അഗെയിൻസ്റ്റ് ദവണ്മെൻറ്റ് ഗവൺമെൻറ്റെതിരെ സായുധ കർഷക സമരങ്ങൾ പോലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സംഘടിപ്പിച്ചു ആൻഡ് ഇൻ ദിസ് പീരിയഡ് ദ നേഷൻ വിറ്റ്നസ്ഡ് ദ വഴ് ഹിന്ദു മുസ്ലിം റോയട്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയ കലാപങ്ങൾക്കും ഈ കാലം സാക്ഷ്യം വഹിച്ചു ഇനി നമുക്ക് ആ തിരഞ്ഞെടുപ്പ് നോക്കാം ഇറ്റ് വാസ് ഇൻ ദിസ് കോണ്ടസ്റ്റ് ഓഫ് ഹൈ ടൻഡ് ഇക്കണോമിക് ക്രൈസിസ് പോപ്പുലർ ഡിസ്കണ്ടൊളിറ്റിക്കൽ പോളറൈസേഷൻ ദാറ്റ് ദ ഫോർത്ത് ജനറൽ ഇലക്ഷൻ വാസ് ഹെൽഡ് ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനങ്ങളുടെ അസംതൃപ്തി വളരെ രൂക്ഷമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർ സമരങ്ങളിലേക്ക് ഇങ്ങനെ തുടർച്ചയായി പോകുന്ന ഒരു സമയത്ത് ഒരു കാലത്ത് അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ ധ്രുവീകരണം ശക്തമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിൽ നാലാമത്തെ ജനറൽ ഇലക്ഷൻ നടക്കുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം ദ നോൺ കോൺഗ്രസ് പാർട്ടീസ് റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് ഈസ് ദ ഡിവിഷൻ ഓഫ് ദയർ വോട്ട്സ് ദാറ്റ് കെപ്റ്റ് ദ കോൺഗ്രസ് ഇൻ പവർ കോൺഗ്രസ് നേരെ ഈ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും മൊത്തത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചതിനേക്കാൾ വോട്ട് പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് അഭൂതപൂർവമായി വിജയം നേടുന്നു എന്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ കിട്ടുന്ന വോട്ടുകൾ വിവിധ പാർട്ടികൾക്കിടയിൽ എന്ത് ചെയ്യുന്നു വിഭജിക്കപ്പെട്ടു പോകുന്നു അപ്പോൾ പ്രതിപക്ഷ വോട്ടുകൾ വിഭജിക്കപ്പെടുന്നതാണ് കോൺഗ്രസ്സിന് അധികാരത്തിൽ തുടരാൻ കഴിയുന്നത് എന്നുള്ള യാഥാർത്ഥ്യം പ്രതിപക്ഷ പാർട്ടികൾ മനസ്സിലാക്കുന്നു ഓക്കെ കോൺഗ്രസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എഫ് ആർ എൻ ടി എസ് മുന്നണി ഇൻ സെവറൽ സ്റ്റേറ്റ്സ് പല സംസ്ഥാനങ്ങളിലും എന്ത് ചെയ്യുന്നു കോൺഗ്രസ് വിരുദ്ധ മുന്നണികളായി മാറാൻ ആ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിക്കുന്നു ആൻഡ് ദ മേഡ് സം ഇലക്ടറൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡിങ് ഷെയറിംഗ് ഓഫ് സീറ്റ്സ് ഇൻ സം അതർ സ്റ്റേറ്റ്സ് മറ്റു ചില സംസ്ഥാനങ്ങളിൽ അവരെന്ത് ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് ധാരണകളിൽ പരസ്പരം സീറ്റുകൾ പങ്കുവെക്കുകയും ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് ധാരണകളിലും എത്തിച്ചേരുന്നു ദ ഓപ്പോസിഷൻ പാർട്ടീസ് ആ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടോപ്പിൽ ദ കോൺഗ്രസ് ഇത് കോൺഗ്രസ്സിനെ മറിച്ചിടാൻ നല്ലൊരു അവസരമായിട്ട് പ്രതിപക്ഷ പാർട്ടികൾ മനസ്സിലാക്കുകയാണ് പല ഘടകങ്ങളുണ്ട് എന്തൊക്കെയാണ് ഒന്ന് ഇൻ എക്സ്പീരിയൻസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി രാഷ്ട്രീയ പരിചയം കുറവുള്ള വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ കേട്ട് ഒരു വർഷം മാത്രമല്ലേ ആകുന്നുള്ളൂ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഫാക്ഷണൽ റൈവലറി വിത്തിൻ ദ കോൺഗ്രസ് കോൺഗ്രസിനകത്തുള്ള വിഭാഗീയ പോരാട്ടങ്ങൾ ഇത് രണ്ടും ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടോപ്പിൽ ദ കോൺഗ്രസ് കോൺഗ്രസിനെ മറിച്ചിടാൻ പറ്റിയ അവസരമാണ് ഇത് എന്ന് ആര് മനസ്സിലാക്കുന്നു ഓപ്പോസിഷൻ പൊളിറ്റിക്കൽ പാർട്ടീസ് മനസ്സിലാക്കുന്നു ആൻഡ് ദ ഡിസൈഡ് ജോയിൻ ടുഗതർ എഗൈൻസ് കോൺഗ്രസ് കോൺഗ്രസിനെ ഒത്തുചേരാൻ അവർ തീരുമാനിക്കുകയും ചെയ്യുന്നു ദിസ് സ്ട്രാറ്റജി വാസ് ഗിവൺ ദ ഗവൺ നോൺ കോൺഗ്രസിസം വായ് ദ സോഷ്യലിസ്റ്റ് ലീഡർ റാം മനോഹർ ലോഹ്യ റാം മനോഹർ ലോഹ്യ എന്ന സോഷ്യലിസ്റ്റ് ചിന്തകൻ പ്രതിപക്ഷ പാർട്ടികളുടെ ഈ രാഷ്ട്രീയ തന്ത്രത്തിന് നോൺ കോൺഗ്രസിസം എന്ന പേര് നൽകുകയാണ് കോൺഗ്രസ് ഇതരത്വം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം നോൺ കോൺഗ്രസിസം ആൻഡ് ഹി ഗേവ് എ തിയറിറ്റിക്കൽ ആർഗ്യുമെൻറ്റ് ടു ദിസ് സ്ട്രാറ്റജി ഈ തന്ത്രത്തിന് ഈ രാഷ്ട്രീയ തന്ത്രത്തിന് അദ്ദേഹം ഒരു സൈദ്ധാന്തികമായ ഒരു ഡിഫൻസ് ഒരു ഒരാർഗ്യുമെൻറ്റ് കൊടുക്കുകയാണ് അതെന്താ നമുക്ക് നോക്കാം എന്താ അത് അതിങ്ങനെയാണ് പറയുന്നത് കോൺഗ്രസ് റൂൾ വാസ് അൺഡെമോക്രാറ്റിക് ഇറ്റ് വാസ് ഒപ്പോസ്ഡ് ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഓർഡിനറി പൂവർ പീപ്പിൾ ദർ ഫോർ ദ കമ്മിംഗ് ടുഗദർ ഓഫ് നോൺ കോൺഗ്രസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഈസ് നെസസറി ഫോർ റീക്ലൈമിങ് ഡെമോക്രസി ഫോർ ദ പൂവർ ഇതാണ് അദ്ദേഹം നൽകിയ തിയറിറ്റിക്കൽ ആർഗ്യുമെൻ്റ് റാം മനോഹർ ലോഹ്യ നൽകിയ അറി എന്താ അതിൻ്റെ സാരാംശം കോൺഗ്രസ് ഭരണം ജനാധിപത്യ വിരുദ്ധമാണ് ഇത് സാധാരണക്കാരായ ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് എതിരാണ് അതുകൊണ്ട് പാവങ്ങൾക്ക് അനുകൂലമായ യഥാർത്ഥ ജനാധിപത്യത്തെ വീണ്ടെടുക്കുവാൻ കോൺഗ്രസ് ഇതരെ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിക്കേണ്ടത് അനിവാര്യമാണ് ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ സ്ട്രാറ്റജിയുടെ തിയറിറ്റിക്കൽ ആർഗ്യുമെൻ്റ് ഓക്കെ നമുക്ക് നേരെ ഇലക്ഷനിലേക്ക് പോകുന്ന ദ കണ്ടസ്റ്റ് തട്ടിപ്പിലേക്ക് നമുക്ക് പോകാം പ്രത്യേകം എൻ്റെ കുട്ടികൾ മനസ്സിലാക്കണം കോൺഗ്രസ് വാസ് ഫേസിങ് എ ജനറൽ ഇലക്ഷൻ വിത്തൗട്ട് ജവഹർലാൽ നെഹ്റു ഫോർ ദ ഫസ്റ്റ് ടൈം കോൺഗ്രസിൻ്റെ ഈ അഭൂതപൂർവ്വമായ വിജയത്തിൽ വളരെ നിർണായകമായൊരു ഘടകമായിരുന്നു കരിഷ്മാറ്റിക് ലീഡർഷിപ്പ് ഉണ്ടായിരുന്ന നെഹ്റുവിൻ്റെ നേതൃത്വം നെഹ്റുവില്ലാതെ കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിനെ ആദ്യമായി ഫേസ് ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഓക്കെ ദ റിസൾട്ട് അഡ് ദ കോൺഗ്രസ് ബോത്ത് അറ്റ് ദ സെൻ്റർ ആൻഡ് സ്റ്റേറ്റ്സ് തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ്സിനെ കേന്ദ്രത്തിലും സംസ്ഥാന തലത്തിലും ജോൾട്ടഡ് ഞെട്ടിച്ചുകളഞ്ഞു അഞ്ഞൂറ്റി പതിനാറ് സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചു ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകൾ കോൺഗ്രസ് വിജയിച്ചു കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരം നിലനിർത്തി അല്ലേ വിത്ത് ദ ലോവസ് ടാലി ഓഫ് സീറ്റ്സ് ആൻഡ് വോട്ട് ഷെയർ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിന് ശേഷം കോൺഗ്രസിൻ്റെ ഏറ്റവും കുറഞ്ഞ വോട്ട് ഷെയറും സീറ്റ് ഷെയറുമായിട്ടാണ് കോൺഗ്രസ് അധികാരം നിലനിർത്തിയത് ഓഫ് ഇന്ദിരാഡ് ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിലെ പകുതിയോളം മന്ത്രിമാർ പരാജയപ്പെടുത്തപ്പെട്ടു ദ പൊളിറ്റിക്കൽ സ്റ്റാൾവാസ് വെ ആർ ഡിഫീറ്റഡ് രാഷ്ട്രീയത്തിലെ അഗ്രഗണ്യന്മാർ വീഴുകയാണ് പരാജയപ്പെട്ടു കെ കാമരാജൻ തമിഴ്നാട് എസ് കെ പാട്ടീലിൻ മഹാരാഷ്ട്ര അതുല്യ കോഷിൻ വെസ്റ്റ് ബംഗാൾ കെ ബി സഹായിൻ ബീഹാർ കോൺഗ്രസിൻ്റെ അഗ്രഗണ്യന്മാരായ ഈ നേതാക്കളൊക്കെ ഈ പ്രതിപാദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ദ റിസൾട്ട് വാസ് വെരി ഡ്രമാറ്റിക് ഇൻ ദ സ്റ്റേറ്റ് ലെവൽ ഓൾസോ സംസ്ഥാനങ്ങളിലാണെങ്കിലോ നാടകീയമായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടായത് കോൺഗ്രസ് ലോസ്റ്റ് മെജോറിറ്റി ഇൻ സെവൻ സ്റ്റേറ്റ്സ് ഏഴ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു ആൻഡ് ഇറ്റ് ആൾസോ ലോസ്റ്റ് മെജോറിറ്റി ടു ഫോം ദ ഗവൺമെന്റ് ഇൻ ടു മോർ സ്റ്റേറ്റ്സ് ഡ്യൂ ടു ഡിഫക്ഷൻ കൂറുമാറ്റം കാരണം മറ്റ് രണ്ട് സംസ്ഥാനങ്ങൾ കൂടി കോൺഗ്രസിന്റെ ഭരണം നഷ്ടപ്പെട്ടു ദസ് ദോട്ടലി കോൺഗ്രസ് ലോസ്റ്റ് നയൻ സ്റ്റേറ്റ്സ് ഒൻപത് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഭരണം നഷ്ടമായി ഓക്കെ ഏതൊക്കെയാണ് ഒമ്പത് സംസ്ഥാനങ്ങൾ ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ബീഹാർ വെസ്റ്റ് ബംഗാൾ ഒറീസ മദ്രാസ് ആൻഡ് കേരള ആൻഡ് ദീസ് സ്റ്റേറ്റ്സ് വിയർ സ്കാറ്റേഡ് സ്പ്രെഡ് ഓൾ ഓവർ ദ കൺട്രി അല്ലേ വി സി ദിസ് ഇത് നോക്ക് ശ്രദ്ധിച്ചു കാണൂ ആ റെഡിങ്കിൽ കാണുന്നത് കോൺഗ്രസ്സിന് ഭരണം നഷ്ടപ്പെട്ട സംസ്ഥാനങ്ങളാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും മാഷ് പറഞ്ഞതിൽ ഇല്ലാത്ത ഒരു സ്റ്റേറ്റും കൂടി അതിനകത്ത് എന്തെങ്കിലും ഉണ്ടല്ലോ എന്ന് അല്ലേ ഇങ്ങേയറ്റം ഏതാണ് രാജസ്ഥാൻ യെസ് രാജസ്ഥാനിലും കോൺഗ്രസ്സിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു ബട്ട് ഇറ്റ് മാനേജ് ടു ഫോം ഗവൺമെൻറ് ദ വിത്ത് ദ സപ്പോർട്ട് ഓഫ് അതേഴ്സ് മറ്റുള്ളവരുടെ പിന്തുണ കൂടി രാജസ്ഥാനിൽ ഗവൺമെൻറ് ഉപയോഗിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞു അല്ലേ അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് ഭരണം നഷ്ടപ്പെട്ടു ആൻഡ് ദെർ വാസ് എ സെയ്യിങ് ഇൻ ദാറ്റ് പീരീഡ് ആ കാലഘട്ടത്തിലൊരു ചൊല്ല് നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു എന്താണ് വൺ കുഡ് ടേക്ക് എ ട്രെയിൻ ഫ്രം ഡൽഹി ടു ഹൗറ ആ നോട്ട് പാസിങ് ത്രൂ എ സിംഗിൾ കോൺഗ്രസ് റൂളിംഗ് സ്റ്റേറ്റ് ഓർ കോൺഗ്രസ് റൂൾഡ് സ്റ്റേറ്റ് ഡൽഹിയിൽ നിന്ന് ഹൗറ വരെ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളിലൂടെയും കടക്കേണ്ടി വരില്ല എന്ന ഒരു ചൊല് അന്ന് പ്രചാരത്തിൽ വന്നു കാരണം ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഇന്ത്യന് സാധ്യമായിട്ടാണ് കാരണം കോൺഗ്രസ്സിന് ഇത്രയും സംസ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ആൻഡ് ദ ഒബ്സർവേഴ്സ് പൊളിറ്റിക്കൽ ഒബ്സർവേഴ്സ് ഡിസ്ക്രൈബ്ഡ് ദ ഫോർത്ത് ഇലക്ഷൻ ആസ് എ പൊളിറ്റിക്കൽ എർത്ത് ഓർത്ത നാലാമത്തെ ഈ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വിശകലനം ചെയ്ത ഇന്ത്യൻ രാഷ്ട്രീയ നിരീക്ഷകർ ഈ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിച്ചത് ഒരു രാഷ്ട്രീയ ഭൂകമ്പം എന്നാണ് ആൻഡ് ദ ഫോർത്ത് ജനറൽ ഇലക്ഷൻ ബ്രോഡ് സെവർ എ ന്യൂ ഫിനോമിന ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പുതിയ ചില പ്രതിഭാസങ്ങളെ കൂടി ഇത് കൊണ്ടുവന്നു എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ഫിനോമിന രാഷ്ട്രീയ പ്രതിഭാസം എന്താണ് പൊളിറ്റിക്കൽ ഫിനോമിന സൈദ്ധാന്തികമായി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഫോഴ്സസ് ആൻഡ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്റ് രാഷ്ട്രവുമായും സർക്കാരുമായും ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രോസസ്സുകളെയും ഫോഴ്സസുകളെയും ആക്ടിവിറ്റീസിനെയുമാണ് നമ്മൾ പൊളിറ്റിക്കൽ ഫിനോമിന എന്ന പദത്തിൽ വിവക്ഷിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ നാലാമത്തെ പൊതുനെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന ഒരു ഫിനോമിന എന്ന് പറയുന്നത് കൊയിലീഷൻ ഗവൺമെൻസ് കൊയിലീഷൻ മീൻസ് മുന്നണി ഗവൺമെൻറ് നമുക്കതിലേക്ക് നോക്കാം എന്താണ് കൊയിലീഷൻ മുന്നണി എന്ന് വെച്ചാൽ എന്താണ് പിന്നെ സിംഗിൾ പാർട്ടി

നാലാമത്തെ പൊതുനെടുപ്പിന് ശേഷം നേരത്തെ പറഞ്ഞ ഒമ്പത് സ്റ്റേറ്റുകളിൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടല്ലോ പക്ഷേ അതിൽ ഒരു സ്റ്റേറ്റിൽ കോൺഗ്രസിന് ഭരണം അവിടെ ഒരു സവിശേഷമായൊരു പ്രത്യേകത ഉണ്ടായി അറിയുമോ തമിഴ്നാട് തമിഴ്നാടിൽ ഡി എം കെ എന്ന് പറയുന്ന ഒരു പാർട്ടി ദ്രാവിഡ മുന്നേറ്റ കഴകമം എന്ന് ഒരു പാർട്ടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി എന്നുള്ളതാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് അല്ലാതെ ഒരു പാർട്ടി ഒറ്റയ്ക്കൊരു സംസ്ഥാനത്ത് ഭൂരിപക്ഷം നേടി ഗവൺമെൻറ് രൂപീകരിക്കുന്നത് തമിഴ്നാട്ടിലാണ് ബാക്കി എട്ട് സംസ്ഥാനങ്ങളിലും കൊയിലീഷ്യൻ ഗവൺമെൻസാണ് ഉണ്ടായത് ഓക്കെ സോ ദ നോൺ കോൺഗ്രസ് പാർട്ടീസ് ജോയിൻ ടു ഗുദർ ടു ഫോം ജോയിൻറ് ലെജിസ്ലേറ്റീവ് പാർട്ടീസ് ജോയിൻറ്റ് ലെജിസ്ലേറ്റീവ് പാർട്ടീസ് എന്നതിന് ഹിന്ദിയിൽ സംയുക്ത വിധായക് ദൾ എന്ന് പറയും

നയപരിപാടികളിലൊക്കെ വളരെ വ്യത്യസ്തങ്ങളായി ഇൻ ഖൻ ഗുരുവൻ്റായ ഒരു സമാനതകൾ ഇല്ലാത്ത പാർട്ടികളാണ് ഈ കൊലീഷനിൽ ഒരുമിച്ച് ചേർന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉദാഹരണമായിട്ട് ഇൻ ബീഹാർ ദ എസ് വി ഡി ഗവൺമെൻറ്റ് വാസ് ഫോംഡ് ഓഫ് എസ് എസ് പി രണ്ട് സോഷ്യലിസ്റ്റ് പാർട്ടികൾ എസ് എസ് പി ആൻഡ് പി എസ് പി സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി ആൻഡ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി സോഷ്യലിസ്റ്റുകൾ ആൻഡ് സി പി ഐ ഫ്രം ദ ലെഫ്റ്റ് ആൻഡ് ജനസംഘ് ഫ്രം ദ റൈറ്റ് ടേക് തെസ് ഓഫ് പഞ്ചാബ് ടു റൈവൽ അകാലി പാർട്ടീസ് സന്ത് ഗ്രൂപ്പ് ആൻഡ് മാസ്റ്റർ ഗ്രൂപ്പ് ടു ലെഫ്റ്റ് പാർട്ടീസ് സി പി ഐ ആൻഡ് സി പി എം എസ് എസ് പി സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടി ഓക്കെ ആൻഡ് ഭാരത് ജനസംഘ് ഇത്തരത്തിൽ പ്രത്യേക ഒരു ഐക്യം പോലും ഇല്ലാത്ത പാർട്ടികൾ ചേർന്നുകൊണ്ടാണ് ഈ കൊലീഷ്യൻ ഗവർണൻസ് രൂപപ്പെടുത്തുകയും ചെയ്തത് അനദർ ഫിനോമിന ദാറ്റ് ബ്രോഡ് ഇൻ ഇന്ത്യ ആഫ്റ്റർ ദ ഫോർത്ത് ജനറൽ ഇലക്ഷൻ വാസ് ഡിഫക്ഷൻ ഡിഫക്ഷൻ മീൻസ് കൂറുമാറ്റം എന്താ കൂറുമാറ്റം ആൻ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ചേഞ്ചസ് ഇസ് പൊളിറ്റിക്കൽ ലോയൽറ്റി ഫ്രം ദ പാർട്ടി ഫ്രം വിച്ച് ഹി ഇസ് ഇലക്റ്റഡ് ടു അനദർ പാർട്ടി ഒരു പാർട്ടിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആ പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് എന്ത് ചെയ്യുന്നു തൻ്റെ രാഷ്ട്രീയ കൂറുമാറ്റുന്നു ദാറ്റ് മീൻസ് ഹി ഇസ് ലീവിംഗ് ഹീസ് പാർട്ടി ആൻഡ് ജോയിനിങ് ഇൻ അനദർ പാർട്ടി തൻ്റെ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടി ചേരുന്നതാണ് ഡിഫക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ബിക്കെയിം ഫ്രീക്വൻ്റ് ഇൻ ദാറ്റ് പീരിയഡ് ഓക്കെ ദ ബ്രേക്ക് അവേ കോൺഗ്രസ് ലെജിസ്ലേറ്റേഴ്സ് ലെറ്റ് ദ ഫോർമേഷൻ ഓഫ് കൊലീഷ്യൻ ഗവൺമെൻറ്സ് ഇൻ ബീഹാർ ഉത്തർപ്രദേശ് ആൻഡ് മധ്യപ്രദേശ് ബീഹാറിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഈ കോൺഗ്രസിൻ്റെ എം എൽ എ കൂറുമാറ്റമാണ് കൂട്ടുകക്ഷി മന്ത്രിസഭകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത് ഈ കൂറുമാറ്റം അക്കാലത്ത് വളരെ ഫ്രീക്വൻ്റായി ഇങ്ങനെ ഫ്രീക്വൻ്റായ ഈ ഫ്ലോർ ക്രോസിങ്ങിനെ കാലുമാറ്റത്തെ അല്ലെങ്കിൽ ഈ കൂറുമാറ്റത്തെ അന്ന് ഡിസ്ക്രൈബ് ഡിസ്ക്രൈബിച്ചതൊരു രസകരമായ പദത്തിലാണ് ഓക്കെ എ ന്യൂ എക്സ്പ്രഷൻ ദ പൊളിറ്റിക്കൽ വക്കാബുലറി ഒരു പുതിയ പദം നമ്മുടെ രാഷ്ട്രീയ പദസഞ്ചയത്തിൽ വരികയാണ് ഏതാ ആയാ റാം ഗയാ റാം ലിറ്ററലി ഇറ്റ് മീൻസ് ആയാ വന്നു അല്ലേ ആയാറാം ഗയാറാം റാം കെയും റാം വെൻറ്റ് ഓക്കെ അതിന് നിദാനമായ സംഭവം ഉണ്ടായത് ഹരിയാനയിലാണ് കോൺഗ്രസ് എം എൽ എ ഗയാലാൽ ഹി ചേഞ്ച്ഡ് ഹിസ് പാർട്ടി ത്രൈസ് ഇൻ എ ഫോർട്ട് നൈറ്റ് ഒരു ഫോർട്ട് നൈറ്റിൽ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു അർദ്ധ മീൻസ് പതിനാല് ദിവസത്തിനുള്ളിൽ അദ്ദേഹം മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പാർട്ടി മാറി ഫസ്റ്റ് അദ്ദേഹം ഇത് കോൺഗ്രസ്സിൽ നിന്ന് യുണൈറ്റഡ് ഫ്രണ്ട് മുന്നണിയിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് തിരിച്ച് കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് യുണൈറ്റഡ് ഫ്രണ്ടിലേക്ക് പോയ ഇദ്ദേഹം തിരികെ കോൺഗ്രസ്സിലേക്ക് വരാൻ തീരുമാനിച്ചപ്പോൾ കോൺഗ്രസ് നേതാവായ റാവു സിംഗ് ചണ്ഡീഗഡിൽ ഹരിയാന തലസ്ഥാനമായ ചണ്ഡിഗഡിൽ പത്രക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു എന്താണ് നൗ ഗയാ റാം ഈസ് ആയ ആയാറാം പോയി നിങ്ങൾ പോയി എന്ന് പറഞ്ഞ റാം ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഓക്കെ പറഞ്ഞൊരു ഒമ്പത് മണിക്കൂറാവുന്നതിന് മുമ്പ് ഗയാാലാൽ വീണ്ടും അപ്പുറത്ത് പോയി ഇത്തരത്തിൽ ഫ്രീക്വൻ്റായ ഈ ഫ്ലോർ ക്രോസിങ്ങിനെ അന്ന് പത്രങ്ങൾ വിശേഷിപ്പിച്ച ഒരു പദപ്രയോഗമാണ് ഏത് ആയാറാം ഗയാറാം ഡിയർ സ്റ്റുഡൻസ് ഈ പാഠഭാഗത്ത് നിന്ന് ഈ എപ്പിസോഡിനെ ആസ്പദമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ തെരഞ്ഞെടുപ്പിനെ ഒരു രാഷ്ട്രീയ ഭൂകമ്പം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമെഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് സമർപ്പിക്കേണ്ടതാണ് ഇതിൻ്റെ തുടർഭാഗങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം അതുവരെയും നമസ്കാരം